നമസ്കാരം. കോടിയേരി ബാലകൃഷ്ണന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ അരങ്ങേറിയ നാടകീയ സംഭവ വികാസങ്ങളൊക്കെ കണ്ടതാണല്ലോ അല്ലെ? അപ്പോൾ ഇതിനകത്ത് ഇതിപ്പോ നാടകീയത സൃഷ്ടിച്ചതാണ്. കാരണം വളരെ സുതാര്യമായ കാര്യം മാത്രമേ ചെയ്തുള്ളൂ. ഒരു വീട്ടിൽ റെയ്ഡോ മറ്റ് പരിശോധനയോ അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുന്ന ആ നിയമാവലികളും അതിന്റെ ക്രമങ്ങളുമെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇഡി അവിടെ നിന്ന് മടങ്ങിയത്. അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരാൾ കുറ്റവാളിയായി ആരോപിക്കപ്പെടുമ്പോൾ പരിശോധന നടത്തുന്നതും ഒന്നും പുതിയ കാര്യമല്ല. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ വരെ ഓടിയെത്തിയ കഥയൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ. അപ്പോൾ ബാലന്മാരുടെ ഇവിടുത്തെ ബാലികാ ബാലന്മാരുടെ അവകാശത്തെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം ഏതായാലും ഉണ്ട്. പിന്നെ ഒരു കാലത്ത് ശബരിമലയിൽ ഒരു അച്ഛനെയും ഒരു ചെറിയ മകനെയും കൂടി ഒരുമിച്ച് വലിച്ചടിച്ചുകൊണ്ട് പോലീസ് പോകുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ ബാലാവകാശമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇനി ചോദിക്കുന്നവരുടെ കുറ്റമാണോ എന്നറിയില്ല. അവിടെ ബാലാവകാശമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ചെറുമകന്റെ കാര്യത്തിലാകുമ്പോൾ ഓടിയെത്തിയല്ലേ പറ്റൂ. പിന്നെ ചില ബന്ധുക്കളും എത്തി. ബന്ധുക്കളിൽ പ്രമുഖരായ പലരുമുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ബന്ധുക്കളെത്തിയവര് അപ്പം പ്രമുഖയായ ഒരു ബന്ധു എത്തി എന്ന് വിവരം ലഭിച്ചു. ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിത്രങ്ങൾ വരുന്നുണ്ട്. അതായത് ബിനീഷ് കോടിയേരിയുടെ മാതൃ സഹോദരിയാണ് ഈ വിഷയത്തിൽ ഓടിയെത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധു. തീർച്ചയായും സഹോദരിയുടെ മകന് അല്ലെങ്കിൽ മകന്റെ മകന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓടിയെത്തുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ ഇവർ ആരായിരുന്നു എന്തായിരുന്നു എന്ന് കൂടിയൊന്ന് നോക്കിയാൽ കൊള്ളാം. മയക്കുമരുന്ന് കേസിന്റെ തെളിവ് നേടി ED സംഘം കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡ് അലങ്കോലമാക്കാൻ എത്തിയ ബന്ധുക്കളിൽ ചൂതാട്ട കേസിൽപ്പെട്ട ഒരു വനിത കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനു മുൻപ് പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. അതിന്റെ ചിത്രങ്ങളുമൊക്കെ അന്നും നമ്മൾ കണ്ടതാണ്. ഇന്നും ഇപ്പോൾ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. കോടിയേരിയുടെ ഭാര്യ സഹോദരിയുടെ നേതൃത്വത്തിലാണ് ബന്ധുക്കള് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്തി ബഹളം വെച്ചത് എന്നാണ് റിപ്പോർട്ട്. തലശ്ശേരിയിലെ ധർമ്മടത്ത് ചൂതാട്ടം നടത്തിയതിന് CPM പ്രവർത്തകനൊപ്പം പോലീസ് പിടിയിലായിട്ടുള്ള സ്ത്രീയാണ് ഇവർ എന്ന് പറയപ്പെടുന്നു. പരിശോധനയ്ക്കെത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. പിന്നീട് ബിനീഷിന്റെ ഭാര്യ കൈക്കുഞ്ഞുമായി എത്തുകയും താക്കോൽ നൽകുകയും ചെയ്തു. സ്വാഭാവികം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബന്ധുക്കളെത്തി അകത്തു കയറണമെന്ന് ആവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കി. അതിപ്പോൾ ആരായാലും സമ്മതിക്കില്ല ബന്ധുക്കൾ തന്നെ അകത്ത് കയറുന്നത്. അങ്ങനെ ഏതായാലും പരിശോധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് കയറരുത് എന്ന് പറഞ്ഞത് തികച്ചും നീതിയുക്തമായ കാര്യമാണ്. റെയ്ഡ് നടക്കുമ്പോൾ പുറത്തുനിന്ന് ആരെയും പ്രവേശിപ്പിക്കാനാകില്ല. ബോധപൂർവം പ്രശ്നമുണ്ടാക്കാനുള്ള നീക്കമാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ബിനീഷ് കോടിയേരിയുടെ പല ബന്ധുക്കളുടെയും പ്രവർത്തനങ്ങൾ എന്ന് കണ്ടുനിന്നവർ തന്നെ പറയുകയാണ്. ED മഹസറിൽ ഒപ്പിടില്ല എന്ന ബിനീഷിന്റെ കുടുംബത്തിന്റെ നിലപാട് ഇതിന്റെ ഭാഗമാണ്. തലപോയാലും ഒപ്പിടില്ല, ഒപ്പിടാൻ ED ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ഇവർ ആരോപിച്ചത്. കാർഡടക്കം കണ്ടെടുത്ത സാധനങ്ങൾ തങ്ങളെ കാണിച്ചില്ല. അതായത് അനൂപ് മുഹമ്മദിന്റെ ഡെബിറ്റ് കാർഡ് ഈ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതായി ED രേഖയിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഒപ്പിടാൻ വിസമ്മതിച്ചത്. ഇതിപ്പോൾ ED കൊണ്ടുവന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ ED ഈ ATM കാർഡും ഒക്കെ കയ്യിൽ കൊണ്ട നടക്കലാണ് ജൂലി. അവർക്ക് അവിടെ നിന്ന് കിട്ടിയ സാധനമാണ്. അവർക്കത് കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായി സുതാര്യമായി തന്നെ അന്വേഷണം മുമ്പോട്ട് പോവുകയാണ്. ബാലാവകാശ ചെയർമാൻ അതുപോലെ അംഗങ്ങൾ അവിടെ പറന്നെത്തി. ബിനീഷിന്റെ കുട്ടിയുടെ അവകാശം ലംഘിക്കപ്പെടുന്നു, നടപടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ED പേരിൽ നടപടിയെടുത്തോട്ടെ. ബിനീഷിന്റെ കുടുംബം അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും നടപടികൾ പൂർത്തിയാക്കാൻ അനുവദിക്കുന്നില്ലെന്നുമാണ് ഇപ്പോൾ കോടതിയിൽ ഈ ഒരു വിവരം പറയുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതാണ്, ചൂതാട്ട കേന്ദ്രത്തിൽ നിന്ന് പിടിയിലായ ഒരു വ്യക്തി ബിനീഷിന്റെ മാതൃ സഹോദരിയാണ്. അവരുടെ പേര് SR അരുണ എന്നാണ്. ആ വാർത്ത അന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത, അവരുടെ ചിത്രം സഹിതം വന്ന വാർത്ത നോക്കിയാൽ, തലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം ചൂതാട്ട കേന്ദ്രത്തിനിടെ പോലീസ് പിടിയിലായത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ സഹോദരി. തലശ്ശേരി ധർമ്മടത്തെ വീട്ടിൽ നിന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരിയും CPM പ്രവർത്തകയുമായ SR അരുണയുടെ ഇവരുടെ ചൂതാട്ടം നടത്തിയെന്നാരോപിച്ച് ധർമ്മടം SI ഇവരെ അവിടെ എത്തി അറസ്റ്റ് ചെയ്തത്. ആദ്യം അവിടെ പെൺവാണിഭം നടക്കുന്നു എന്നായിരുന്നു ആദ്യം വാർത്ത വന്നത്. ദൃശ്യമാധ്യമങ്ങളൊക്കെ അന്ന് ആ വാർത്ത കാണിക്കുകയും ചെയ്തു. പിന്നീടാണ് പൊടുന്നനെ ഇത് പിൻവലിച്ച്, അത് നാട്ടുകാരുടെ ആരോപണത്തെ തുടർന്ന് ഇത് പിൻവലിച്ച് ചൂതാട്ട കേന്ദ്രമാക്കി മാറ്റിയത്. എന്താണ് സത്യത്തിൽ അവിടെ നടന്നത് എന്ന് നമുക്കറിയില്ല. ആ കേസ് ഇപ്പോൾ നിലനിൽക്കുകയാണോ, അതിന്റെ അന്വേഷണം പൂർത്തിയായോ, ആ വിവരങ്ങളുമില്ല. എന്തായാലും ഈ SR അരുണ എന്ന് പറയുന്ന സ്ത്രീയുടെ നേതൃത്വത്തിലാണ് കുറെ ബന്ധുക്കളെത്തി ഇവിടെ ബഹളമുണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ അന്വേഷണവും മറ്റു കാര്യങ്ങളും എത്ര ബഹളമുണ്ടാക്കിയാലും നമുക്ക് മാറ്റിവെക്കാനാകില്ല. പിന്നെ ബഹളമുണ്ടാക്കിയവരുടെ ആ ഒരു മഹാത്മത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ. എന്തൊക്കെയായാലും ഈ കോടിയേരി കുടുംബം എന്ന് പറയുന്നത് അതിപ്പോൾ CPMനും അതുപോലെ തന്നെ പാർട്ടിക്കുമൊക്കെ വലിയ തലവേദനയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഒരു കുടുംബത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണനോട് നമുക്ക് ആ സ്നേഹവും ഒക്കെ ഉണ്ട്, അദ്ദേഹത്തോട് ബഹുമാനവും ഒക്കെ ഉണ്ട്. പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്, പഴയ ആഭ്യന്തരമന്ത്രിയാണ്, എല്ലാ ബഹുമാനവും ഉണ്ട്. പക്ഷേ ഇങ്ങനെ കുറെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും മക്കളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പാവ മനുഷ്യൻ എന്ത് ചെയ്യാനായിട്ടാണ്? ബന്ധുക്കൾ വരെ വരുന്നത് വരെ ചൂതാട്ട കേസിലൊക്കെ പ്രതിയായ ആൾക്കാർ വന്നാണ് ന്യായം പറയുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും അന്വേഷണം ഒക്കെ മുമ്പോട്ട് പോകും. ബന്ധുക്കൾ അന്വേഷണം തടസ്സപ്പെടുത്തി എന്ന് വെച്ച് ED അന്വേഷണം ഒന്നും മുന്നോട്ട് പോകാതിരിക്കില്ല എന്ന കാര്യം മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.